ഇന്നലെ മുതൽ ഒരു പുതിയ സാഹചര്യമാണ് ഒരു പുതിയ അടവുമായി സംസ്ഥാന സർക്കാരിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നീങ്ങുന്നതാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസം ആർഎസ്എസ് മേധാവിയെ കണ്ടുവന്ന ശേഷം അദ്ദേഹത്തിനെ കുറേക്കൂടി സർക്കാരുമായി ഏറ്റുമുട്ടാൻ സർക്കാരിനെ പ്രകോപിപ്പിക്കാൻ സർക്കാരിനെതിരെ നീങ്ങാൻ ഒരു പ്രതിപക്ഷ നേതൃനിരയിലെ നേതാവിനെ പോലെ പെരുമാറുന്ന വിധം കൂടുതൽ അഗ്രസീവ് ആകുന്ന ഒരു ഗവർണറെയാണ് നമ്മൾ ഇന്നലെ കണ്ടത് അതിന്റെ ഭാഗമായി ഒരു വലിയ എന്താണ് പറയുക ഒരു തീരുമാനം ഒരു പ്രഖ്യാപനം ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തി ഗവർണർ വാർത്താ സമ്മേളനം വിളിക്കുക വാർത്താ സമ്മേളനം വിളിച്ച് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ പുറത്തുവിടും എന്ന ഭീഷണി മുഴക്കുക അങ്ങനെ അതിൻ്റെയൊക്കെ പരിസമാപ്തിയിൽ ഇന്നിപ്പോൾ രാവിലെ 11:30 ഗവർണർ രാജ്ഭവനിൽ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ് അതേസമയം ഗവർണർ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാനൊന്നും നോക്കേണ്ട അങ്ങനെ കണ്ടാൽ പേടിക്കുന്നവരല്ല കേരളം എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി ഈ വാർത്ത പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി എം വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് അദ്ദേഹം പറഞ്ഞത് ഗവർണർ പറയട്ടെ ഗവർണർ എന്താണ് തെളിവ് എന്ന നിലയിൽ കൊണ്ടുവരട്ടെ അവതരിപ്പിക്കട്ടെ അതിനുള്ള മറുപടി അപ്പോൾ തന്നെ പറയും നൽകും എന്നുകൂടി അദ്ദേഹം ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ രാഷ്ട്രീയ വിമർശനം തുടരുന്ന ഗവർണർ അസാധാരണ നീക്കവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്ഭവനിൽ ഗവർണർ വാർത്താസമ്മേളനം വിളിച്ചു മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ പുറത്തുവിടുമെന്ന് നേരത്തെ ഗവർണർ പറഞ്ഞിരുന്നു എന്നാൽ ഗവർണർ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ തെളിവുകളുണ്ടെങ്കിൽ ഗവർണർ കൊണ്ടുവരട്ടെയെന്നും അതിന് ഉടനടി മറുപടി നൽകുമെന്നും കണ്ണൂരിൽ പറഞ്ഞു കണ്ണൂർ ചരിത്ര കോൺഗ്രസിൽ നടന്നത് വധശ്രമമല്ല പ്രതിഷേധമാണെന്നും എം വി ഗോവിന്ദൻ ഗവർണർ പദവി ബ്രിട്ടീഷുകാരുടെ കാലത്തെ സംവിധാനമാണെന്നും ഇപ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കണമെന്നുമായിരുന്നു കാനം രാജേന്ദ്രന്റെ പ്രതികരണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങി അവരുടെ ഏജന്റ് ആയിട്ടിരുന്ന ഗവർണർമാർ ജനാധിപത്യ കാലഘട്ടത്തിൽ അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജന്റുമാർ ഇവിടെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട കാലമാണ് ആർഎസ്എസ് പ്രവർത്തകന്റെ വീട്ടിൽ പോയി മോഹൻ ഭാഗവതിനെ കണ്ട ഗവർണർ സകല പ്രോട്ടോക്കോളുകളും ലംഘിച്ചുവെന്ന് എ കെ ബാലൻ കുറ്റപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശയ തലത്തിൽ എതിർക്കുന്നത് മനസ്സിലാക്കാം പക്ഷേ ഒരു വലിയ ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഉത്തരവാദപ്പെട്ടയാണ് ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചാൽ എന്തായാലും അതേസമയം ഗവർണർക്ക് പിന്തുണ അറിയിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സി പി ഐ എം നേതാക്കൾ ഗവർണറെ ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്നും പറഞ്ഞു അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഒരു അപരാധമായി മാറുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രശ്നം വഴിതിരിച്ചുവിടാനാണ് സി പി എം ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ആദ്യം തിരുവനന്തപുരത്തു നിന്ന് നൃപൻ ചക്രവർത്തി ചേരുകയാണ് നൃപൻ ഗുഡ് മോർണിംഗ് ഇന്ന് നല്ല പിടിപ്പത് പണിയുള്ള ദിവസമാണല്ലേ നൃപൻ തീർച്ചയായും ഇന്ന് നേരത്തെ തന്നെ ശരത് മുഖവരയായി സൂചിപ്പിച്ചതുപോലെ കേരളത്തിലോ ഇന്ത്യയിലോ ഒരിക്കലും സംഭവിക്കാത്ത ഇതുവരെ കീഴ്വഴക്കമില്ലാത്ത ഒരു ഗവർണർ സംസ്ഥാനത്ത് വാർത്താസമ്മേളനം രാജ്ഭവനിൽ വിളിച്ചു ചേർക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട അലയലികൾ അതിലെ പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെയും ഒപ്പം തന്നെ സർക്കാരിൻ്റെ കേന്ദ്രങ്ങളുടെ പ്രതികരണം ഉണ്ടാവും അതുകൊണ്ട് ഇന്ന് പിടിപ്പത് പണിയുള്ള ദിവസമാണ് കേരളത്തിൻ്റെ രാജ്ഭവന് മുമ്പിൽ ആദ്യമെത്തിയെന്ന് ഞാൻ പറയുന്നില്ല സ്ക്രീനിൽ മറ്റു മാധ്യമപ്രവർത്തകരെയും കാണാം എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിലെ അജയഘോഷ് ആണെന്ന് തോന്നുന്നു തൊട്ടടുത്ത് നിൽക്കുന്നത് രാവിലെ തന്നെ മാധ്യമപ്രവർത്തകരൊക്കെ രാജ്ഭവന് മുമ്പിൽ എത്തിക്കഴിഞ്ഞു അല്ലേ തീർച്ചയായും സാധാരണ ഈ രാവിലത്തെ ഗുഡ് മോർണിംഗ് സെഗ്മെൻറ്റിൽ രാജ്ഭവൻ അങ്ങനെ വാർത്താ പ്രാധാന്യങ്ങളിൽ വരാറില്ല പ്രത്യേകിച്ച് രാവിലത്തുള്ള വാർത്തകളിൽ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളോ സോഫ്റ്റായിട്ടുള്ള മറ്റ് സ്റ്റോറികളൊക്കെ ആയിരിക്കും ഉണ്ടാകുക ഇന്ന് മുഴുവൻ മാധ്യമപ്രവർത്തകരും രാജ്ഭവൻ്റെ മുന്നിലാണ് അതിരാവിലെ മുതൽ അത് നേരത്തെ ശരത് സൂചിപ്പിച്ചതുപോലെ അത്രയേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഗവർണർ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഒരാൾ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയപരമായി സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്നു ജനകീയമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെതിരെ രാഷ്ട്രീയപരമായി നേരിടാൻ ഒരു ഗവർണർ ഈ രാജ്ഭവനിലെ ആസ്ഥാനത്ത് വാർത്താസമ്മേളനം വിളിക്കുന്നു അതാണ് ഇന്നത്തെ രാഷ്ട്രീയ പ്രാധാന്യം
അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് സിപിഐഎമ്മും പ്രത്യേകിച്ച് ഭരണവർഗ പാർട്ടിയും ഭരണപക്ഷത്തിന്റെ പാർട്ടിയും ഒപ്പം തന്നെ സർക്കാരിന്റെ പ്രതിനിധികളും സ്വാഭാവികമായും ഈ കാര്യങ്ങൾ പ്രതികരിക്കും രാഷ്ട്രീയ വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം ശരത് നേരത്തെ മുഖപരിയായി സൂചിപ്പിച്ചതുപോലെ മാധ്യമപ്രവർത്തകരുടെ പരിചയത്തിലോ രാഷ്ട്രീയ പ്രവർത്തകരുടെ പരിചയത്തിലോ ഒന്നും ഇത്തരം സംഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല രാജ്യത്ത് തന്നെ ഒരു ഗവർണർ വാർത്താ സമ്മേളനം ഭരിക്കുന്ന സർക്കാരിനെതിരെ ഒരു വാർത്താ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനകീയ സർക്കാരിനെതിരെ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നത് ആദ്യമായിട്ടാണ് ഗവർണർ കഴിഞ്ഞ കുറച്ച് നാളുകളായി നേരത്തെ തന്നെ സർക്കാരിനെതിരെയുള്ള തുറന്ന പോരിനേക്ക് ഗവർണർ തയ്യാറായി പല ഘട്ടങ്ങളിലും പരസ്യമായ നിലപാട് സർക്കാരിനെതിരെ സ്വീകരിച്ചു അപ്പോഴൊക്കെ തന്നെ ആ ഗവർണർ പദവി എന്ന മാനിച്ചുകൊണ്ട് തന്നെ സർക്കാർ ഔദ്യോഗികമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയത് പക്ഷേ എല്ലാ ഘട്ടങ്ങളിലും പല ഘട്ടങ്ങളിലും അദ്ദേഹം ഓരോ പടി കടന്ന് പതിവ് പോലെ മാധ്യമങ്ങളെ കാണുക നിരന്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുക അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിരന്തരം ഉന്നയിക്കുക ആരോപണങ്ങൾ ഓരോന്നോരോന്നായി പൊളിയുമ്പോഴും സാധാരണപ്പെട്ട ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് വാർത്താ സമ്മേളനം നടത്തി പ്രതിപക്ഷ നേതാവോ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളൊക്കെ വാർത്താ സമ്മേളനം നടത്തി പ്രതികരിക്കുന്നതുപോലെ വീണ്ടും വീണ്ടും തുടരെ വാർത്താ സമ്മേളനം നടത്തുക ഇപ്പോൾ അദ്ദേഹം പുതിയ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് ആ തെളിവുകൾ ഡിജിറ്റൽ രേഖകളടക്കം പുറത്തുവിടും എന്നതാണ് അദ്ദേഹം അതാണ് നിർഭൻ പറഞ്ഞ പോലെ അസാധാരണമായി രാജ്ഭവനിലേക്ക് മാധ്യമപ്രവർത്തകരെ വിളിച്ച് വാർത്താ സമ്മേളനം ഈ രൂപത്തിൽ നമ്മൾ സാധാരണ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലൊക്കെ കാണുന്നതാണ് ഗവർണർമാർ നിയമസഭയിൽ എത്തുമ്പോൾ പറയുന്നത് മൈ ഗവൺമെൻറ് എന്നാണ് എൻ്റെ സർക്കാർ എന്നാണ് അദ്ദേഹം ഭരണഘടനാപരമായി സർക്കാരുകളെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ മൈ ഗവൺമെൻറ് എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ സർക്കാരിനെതിരായി ഗവർണറുടെ തന്നെ സർക്കാരിനെതിരായി വാർത്താ സമ്മേളനം വിളിക്കുക ഇതുവരെയൊക്കെ വിമാനത്താവളങ്ങളിലും അവിടെയും ഇവിടെയുമൊക്കെ യാത്രാമധ്യയും മറ്റുമാണ് മാധ്യമപ്രവർത്തകർ കൂടിച്ചേരാറുള്ളത് ഗവർണറോട് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് ഇന്നലെ കൊച്ചിയിൽ നിന്ന് സാലിയുടെ റിപ്പോർട്ട് കണ്ടു ഒരു മണിക്കൂറിനിടെ രണ്ട് തവണയാണ് കൊച്ചിയിൽ വെച്ച് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടത് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും അദ്ദേഹത്തിന് അങ്ങോട്ട് മതിയാകാത്ത വിധം ഇപ്പോൾ നേരത്തെ നിർഭൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് പല തവണ സർക്കാരിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഇതെല്ലാം കണ്ടും കേട്ടും നിരീക്ഷിച്ചും വീക്ഷിച്ചും ഞങ്ങൾ നിൽക്കുകയായിരുന്നു ഗവർണർ ചെയ്യുന്ന അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പലപ്പോഴും സർക്കാർ ശ്രമിച്ചിരുന്നില്ല പക്ഷേ പല തവണയും പിൻവാങ്ങേണ്ടി വരുന്നു പറഞ്ഞതൊക്കെ പാളിപ്പോകുന്ന ഗവർണറെ നമ്മൾ കണ്ടു അപ്പോൾ പുതിയൊരു സ്റ്റെപ്പ് ഗവർണർ എടുക്കുന്നു ഇപ്പോൾ ഈ പറയുന്നത് 3 വർഷം മുമ്പ് കണ്ണൂർ സർവകലാശാലയിൽ നടന്ന ചരിത്ര കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അവിടെയുണ്ടായ പ്രതിഷേധം അതിനെയാണ് ഒരു പുതിയ പ്രശ്നമായി അദ്ദേഹം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ വീഡിയോ ഹാജരാക്കും എന്നൊക്കെ പെട്ടെന്ന് കേട്ടാൽ ഏതാണ്ട് മുഖ്യമന്ത്രിക്കെതിരെ എന്തോ വേറെ വീഡിയോയും അല്ലെങ്കിൽ തെളിവുകളും കൊണ്ടുവരുന്നു എന്നൊരു പ്രതീതി വാർത്തകളിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്താണ് ഗവർണറുടെ കയ്യിലുള്ള മരുന്ന് ആ മരുന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ തീർച്ചയായും അത് തന്നെയാണ് തീർച്ചയായും ശരത് അത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം മുഖ്യമന്ത്രി നൽകിയ കത്ത് പുറത്തുവിടുമെന്നതാണ് മുഖ്യമന്ത്രി എന്തെങ്കിലും അനധികൃതമായി ഗവർണറോട് ആവശ്യപ്പെട്ടതും രഹസ്യ സ്വഭാവമുള്ള കത്താണ് എന്ന തരത്തിലുള്ള ധ്വനി ഉണ്ടാക്കുന്ന തരത്തിൽ ചില മാധ്യമങ്ങളെങ്കിലും ആ വാർത്ത പുറത്തുവിട്ടു പക്ഷേ ഔദ്യോഗികമായി മുഖ്യമന്ത്രി പിന്നെ ഗവർണറെ കയക്കുന്ന ചാൻസലർ പദവി വഹിക്കുന്ന ഗവർണറെ കയക്കുന്ന കത്താണ് ആ കത്ത് അപ്പോൾ തന്നെ പുറത്തു വന്നതാണ് ഇപ്പോൾ അദ്ദേഹം പുതുതായി ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചരിത്ര കോൺഗ്രസിൽ ഈ നടന്ന ചരിത്ര കോൺഗ്രസിൽ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധമുണ്ടായി അത് അദ്ദേഹത്തെ ബോധപൂർവ്വം ആക്രമിക്കാനുള്ള പദ്ധതിയാണ് ഇട്ടിരുന്നത് അത് വേദിയിൽ തന്നെ അദ്ദേഹത്തിന് സംരക്ഷണം നൽകുന്ന പോലീസിനോട് ഈ പറയുന്ന ഈ പ്രതിഷേധം നടത്തിയവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകാൻ ചിലർ ഒത്താശ ചെയ്തു അത്തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് ഒപ്പം തന്നെ കേസെടുക്കണ്ട എന്ന നിർദ്ദേശം സർക്കാരിൽ നിന്ന് പോയി അതിന് ഉത്തരവാദിത്തം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിന് ആവശ്യമായ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകളും മറ്റ് രേഖകളും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് എന്നതാണ് ഗവർണറുടെ രാജ്ഭവൻ വൃത്തങ്ങളിൽ നിന്ന് നമ്മൾ പറയുന്നത് അതാണ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഉന്നയിക്കാൻ പോകുന്നത് ഒരു വാദം ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കത്തിനെ സംബന്ധിച്ച കാര്യമാണ് കത്തിൽ മുഖ്യമന്ത്രി ഈ കാര്യങ്ങളിൽ ഗവർണർ പദവിയിൽ തുടരാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു മറ്റ് പല കാര്യങ്ങളും മുഖ്യമന്ത്രി പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും നേടാൻ തന്നോട് ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ രേഖകൾ തൻ്റെ കൈവശമുണ്ട് എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത് സാധാരണ ഈ സമീപകാലത്ത് വളരെ സെൻസിറ്റീവായ ചില ആരോപണങ്ങൾ സർക്കാരിനെതിരെ കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഉന്നയിക്കുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു അവർ ഈ പറയുന്ന പല കേസുകളിലെയും പ്രതികൾ ചില മാധ്യമങ്ങൾ ഇരകൾ എന്ന് പറയുന്നവർ നിരന്തരം ഉന്നയിക്കുന്ന ആരോപണങ്ങളെപ്പോലെ സംസ്ഥാനത്തിൻ്റെ ഗവർണർ തൻ്റെ കൈവശം രേഖകളുണ്ട് ഇതാണ് ആ രേഖ ഇതാണ് ആ ദൃശ്യങ്ങൾ എന്ന് പറയാൻ നമ്മുടെ രാജ്ഭവൻ ഉപയോഗിക്കുന്നു എന്നതാണ് രാജ്ഭവൻ നേരത്തെ ശരത് സൂചിപ്പിച്ചതുപോലെ ഭരണകേന്ദ്രമാണ്
ഈ പറഞ്ഞ ഭരണ ഈ ഭരണഘടനാപരമായി സംസ്ഥാനത്തിന്റെ അധിപൻ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ആ പദവി അദ്ദേഹത്തിന് നിക്ഷിപ്തമാണ്. അങ്ങനെ ഒരാൾ ജനകീയമായി തിരഞ്ഞെടുത്ത ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരിനെതിരെ പോരാട്ടം നടത്തുന്നു, വെല്ലുവിളിക്കുന്നു, നിരന്തരം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഷയിലേക്ക് അദ്ദേഹം പോകുന്നു. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല ഇന്ത്യയിലാകമാനം ഉറ്റുനോക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഗവർണർ സർക്കാർ പോര് എന്നതിലുപരി അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കേന്ദ്ര ഭരിക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെയും ചട്ടുകമായി മാറുന്നു എന്ന തരത്തിലുള്ള ആരോപണമാണ് സി പി ഐ എമ്മും സർക്കാരും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ തെളിവുകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം ആർ എസ് എസിൻ്റെ മേധാവിയുമായി നടത്തിയ കൂടിക്കാഴ്ച, തുടർന്ന് അദ്ദേഹം വീണ്ടും ഒരു ആർ എസ് എസിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു അടുത്തയാഴ്ച എന്ന തരത്തിലെ വാർത്തകൾ വരുന്നു. അങ്ങനെ ഈ എന്തൊക്കെ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഭരണപക്ഷവും ഒപ്പം തന്നെ സി പി ഐയും ഒക്കെ തന്നെ നേരത്തെ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത്? ആ ആരോപണങ്ങൾ ഏറെക്കുറെ തെളിയിക്കുന്ന തരത്തിലേക്ക് സംഘീതമായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പദവിയിലേക്ക് ഗവർണർ മാറുന്നു എന്ന തരത്തിലുള്ള നിരീക്ഷണം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള തെളിവുകളാണ് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത് എന്ന തരത്തിലുള്ള ശരത്ത് ചോദിച്ചതുപോലത്തെയുള്ള ചോദ്യം തന്നെയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തെ ഉറ്റുനോക്കുന്ന ഇത്തരം കാര്യങ്ങൾ വളരെ ജാഗ്രതയോടെ പരിശോധിക്കുന്ന, സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന എല്ലാവരും വിലയിരുത്തുന്നത്. 11:45 ഗവർണർ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. ആ ഗവർണറുടെ വാർത്താ സമ്മേളനത്തിൽ ഇതിൻ്റെ കാര്യങ്ങളായി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില രേഖകൾ, ഡിജിറ്റൽ രേഖകളും ചില കത്തുകളും തനിക്ക് തെളിവുകളായി ഉന്നയിക്കാനുണ്ട്. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തനെ വിളിച്ചിട്ടുണ്ടെന്നാണ്. നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ മാധ്യമപ്രവർത്തനത്തിൻ്റെ പരിചയത്തിൽ സാധാരണ ഗവർണറുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ വ്യക്തമായ പ്രോട്ടോക്കോൾ ഉണ്ടാകും. ഈ മാധ്യമപ്രവർത്തകർക്കോ മറ്റ് ജനങ്ങൾക്കോ ഗവർണർക്ക് അടുത്തേക്ക് പോകാൻ കഴിയില്ല. അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളോ മാധ്യമങ്ങളെ കാണാറില്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി എയർപോർട്ടിലോ അദ്ദേഹം പങ്കെടുക്കുന്ന പൊതുപരിപാടിയിലോ മാധ്യമപ്രവർത്തകർ ഏതെങ്കിലും മൂലയിൽ നിന്നാൽ സാധാരണ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടാൻ ബൈറ്റ് വയ്ക്കുന്നതിന് വേണ്ടി മാധ്യമപ്രവർത്തകർ പോയില്ലെങ്കിൽ പോലും ആ ഭാഗത്തേക്ക് നടന്നു വന്ന് അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞിട്ട് പോകുന്ന ഒരു ഗവർണറാണ്. അത് ഒരു പടി കൂടി കടന്ന് ഇന്ന് അദ്ദേഹം രാജ്ഭവൻ തന്നെ രാഷ്ട്രീയ വേദിയായി, പ്രതിപക്ഷ പാർട്ടിയുടെ വാർത്താ സമ്മേളനം നടത്തുന്ന വേദിയായി രാജ്ഭവൻ മാറ്റുന്നു എന്നതാണ്. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം എന്തൊക്കെ പങ്കുവെക്കും എന്ന കാര്യം ഇനി 11:45 ശേഷമേ അറിയാൻ കഴിയൂ. നിർഭന, ഇതിനിടെ നിർഭന ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, വിവരങ്ങൾ തന്നുകൊണ്ടിരുന്നപ്പോൾ പ്രേക്ഷകർ എന്താണ് ഇതേക്കുറിച്ച് പറയുന്നത് കൂടി ഞാൻ നോക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ബിലാൽ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ പറയുന്നത് ഗവർണർ എന്ന പദവിയുടെ ആദരവ് കളഞ്ഞു കുളിക്കരുത്, അതുപോലെ ഇരിക്കുന്ന ആ പദവിയുടെ മാന്യത കാത്തു സൂക്ഷിക്കാൻ തയ്യാറാകണം. പ്രിയ എന്ന പ്രേക്ഷകൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു രസകരമായ കമൻ്റ് ഉണ്ട്. ഇത് വിയറ്റ്നാം കോളനിയിൽ ഇന്നസെൻ്റ് പറഞ്ഞ പോലെ ആകുമോ, അവസാനം തെളിവ് തെളിവ് എന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തി കാട്ടിയിട്ട് ഇതാണ് തെളിവ് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമോ? അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ നൃപൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആർ എസ് എസ് മേധാവിയെ തൃശ്ശൂരിൽ പോയി കണ്ടു എന്ന ഒരു വാർത്ത കേരളം പോലൊരു പ്രദേശത്ത്, കേരളത്തിൻ്റെ ഒരു പൊതു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഗവർണർ പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന നിശിത വിമർശനവും, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെക്കുറിച്ച് സംസ്ഥാനത്താകെ നിശിതമായ വിമർശനം നിയമ വിദഗ്ധരിൽ നിന്നുണ്ടായി, സാംസ്കാരിക പ്രവർത്തകരിൽ നിന്നുണ്ടായി, ആ പദവിക്കനുസരിച്ച് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന നിലയിൽ, അപ്പോൾ ഈ വിമർശനങ്ങളൊക്കെ ഉയർന്ന് അങ്ങേയറ്റം ആ നിലയിൽ കളങ്കിതനായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ മറികടക്കാനുള്ള ഒരു പുതിയ വിവാദ പരിസരം, ഒരു കുറേ കൂടി ഫോർവേഡ് കളിച്ച് ഒരു വാർത്താ സമ്മേളനം തന്നെ വിളിച്ച് മറുവിവാദങ്ങളെ സജീവമാക്കി നിലനിർത്താൻ കഴിയുമോ? ഇപ്പോഴുണ്ടായ ആ നിലയ്ക്കുണ്ടായ ആർ എസ് എസ് മേധാവിയെ കണ്ടതിലൂടെ സംഭവിച്ച ക്ഷീണവും കളങ്കവും ഇങ്ങനെ മാറ്റിയെടുക്കാം എന്ന ഒരു ആലോചന കൂടിയാണോ ഗവർണറുടെ ഭാഗത്ത് നിന്ന്? അത്രയൊക്കെ ഗവർണർ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ, പ്രതീക്ഷിക്കുന്നുണ്ടാവുന്നുള്ളൂ. ശരത്ത്, അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ സ്വാഭാവികമായി ഉയർന്നു വരാം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, 1-2 വർഷക്കാലമായി സംസ്ഥാന സർക്കാരിനെ പ്രതിരോധിക്കാൻ പല വിധത്തിലുള്ള തന്ത്രങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും മറ്റ് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിരന്തരം ഉപയോഗിച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ടായ ചില ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് 1.5 വർഷം ചർച്ച ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതി പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ ഓരോന്നോരോന്നായി കോടതിയെ സമീപിച്ച് പോലും ആ കോടതിയെ തള്ളിക്കളയുകയും ആ ആരോപണങ്ങൾ പൂർണ്ണമായി നിൽക്കാതെ പോവുകയും ചെയ്തു. അതിനുശേഷം തന്നെ ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം നൽകാതിരിക്കുക, സാമ്പത്തികമായി തീർക്കുക, പദ്ധതികളെ തടസ്സം ചെയ്യുക തുടങ്ങിയ തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ബി ജെ പി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുശേഷം രാഷ്ട്രീയപരമായി രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക്
ഭരണ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നതിനു വേണ്ടി ഗവർണറെ ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള സംശയങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. അതുമാത്രമല്ല ഗവർണർ എടുക്കുന്ന സമീപനങ്ങളിൽ ഓരോന്നിലും അത് ഗവർണർ എന്ത് നിലപാടെടുക്കുന്നു ആ നിലപാടിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും അതേ നിലപാട് ആവർത്തിക്കുകയും ചെയ്യുന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെയും വാർത്താസമ്മേളനം കൂടി നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഗവർണറെ പൂർണ്ണമായി സംരക്ഷിക്കുകയും ഗവർണർ നടത്തുന്ന വാർത്താസമ്മേളനത്തിൽ പറയുന്ന വാക്കുകൾ ഗവർണറുടെ പ്രതികരണങ്ങൾ അതുപോലെ ഏറ്റുപിടിക്കുന്ന ബി ജെ പി നേതാക്കൾ, ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതുപോലെ ഏറ്റുപിടിക്കുന്ന ഗവർണർ, അതിൻ്റെ ഒരു തുടർച്ച കൂടി കാണുമ്പോൾ ശരത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർ എസ് എസിൻ്റെ ദേശീയ നേതാവിനെ ആർഎസ്എസിൻ്റെ തലവനെ കഴിഞ്ഞ ദിവസം ഗവർണർ നേരിട്ട് പോയി സന്ദർശിച്ചത്. ആർ എസ് എസുമായും ഇങ്ങനെയുള്ള ബി ജെ പിയുമായും കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഗവർണറുടെ ഇക്കാര്യത്തിലുള്ള ഓപ്പൺ ആയിട്ടുള്ള തുറന്ന ബന്ധം, സാധാരണ ഗവർണർ പദവി വഹിക്കുന്ന ഒരാൾ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയ നിലപാടുകൾ പരസ്യമായ നിലപാട് സ്വീകരിക്കാറില്ല. ഈ നിലപാടുകൾ സ്വീകരിക്കുകയും ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയം അതുപോലെ തുറന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ഗവർണർ നടത്തുന്ന രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് ഭരണ പ്രതിസന്ധി തന്നെയാണ്. പ്രതിപക്ഷവും ഈ കാര്യങ്ങൾ ഏറ്റുപിടിക്കുന്നതും ഗവർണർക്ക് പൂർണ്ണമായി ഈ ഘട്ടത്തിൽ പിന്തുണ നൽകുന്നതിന് പിന്നിൽ സർക്കാരിനെ പരമാവധി പ്രതിസന്ധിയിലാക്കുക, പരമാവധി വിഷയങ്ങൾ ഈ പ്രധാനപ്പെട്ട നിയമങ്ങൾ പാസ്സാക്കാതെ അനിശ്ചിതത്വത്തിലേക്ക് പോവുക, ഇങ്ങനെ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ച് സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിൽ സി പി ഐ എമ്മിനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കാം എന്ന തരത്തിലുള്ള ഗൂഢാലോചനയുടെ പിന്നിലുണ്ടോ എന്ന സംശയം ന്യായമാണ്. അതുകൊണ്ട് ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടുകൂടി ഈ കല്ലും പതിരും തിരിയും എന്ന് പറയുന്നത് പോലെ എന്തുണ്ട്, എന്ത് രേഖകളുണ്ട്, എന്ത് ഡിജിറ്റൽ തെളിവാണ് ഗവർണർ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന കാര്യങ്ങളിലൂടെ വ്യക്തമാക്കും. വെറും അടിസ്ഥാനരഹിതമായ രാഷ്ട്രീയ വാർത്താ സമ്മേളനമാണ് എങ്കിൽ അതോടുകൂടി നേരത്തെ പ്രേക്ഷകർ പലരും പറഞ്ഞതുപോലെ ഗവർണർ പദവിക്ക് സംസ്ഥാനം നൽകുന്ന, ഇന്ത്യ നൽകുന്ന ഒരു ആദരവുണ്ട്. ആ ആദരവ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേരളത്തിൽ നിന്ന് ലഭിക്കുമോ എന്ന കാര്യം അന്തിമമായി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ ഏറെക്കുറെ വ്യക്തമാകും. ശരത്, തീർച്ചയായും നിർഭൻ പറഞ്ഞതുപോലെ എല്ലാ കളികൾക്കും ഒരു അന്ത്യമുണ്ടല്ലോ, ഒരു അവസാന ദിവസമുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഗവർണർ ഇങ്ങനെ അടിവെച്ച് ഓരോരോ പരീക്ഷണങ്ങൾ, രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്തി മുന്നോട്ട് പോകുമ്പോഴും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഞങ്ങളിതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഗവർണർ നടത്തുന്ന നീക്കങ്ങൾക്കും ഒന്നും അതേ മട്ടിൽ സർക്കാർ ഏതാണ്ട് തിരിച്ചടിക്കുന്ന രീതിയിലല്ല നാളെ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷേ പുതിയ സാഹചര്യത്തിൽ കുറെ കൂടി ശക്തമായി നിർഭനിപ്പോൾ പറഞ്ഞതുപോലെ ഇടതു നേതാക്കൾ, അപ്പോൾ അതിപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയാലും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയാലും ഒക്കെ അതാത് സമയത്ത് ഇന്നലെ രണ്ട് തവണ ഗവർണർ കണ്ടുവെങ്കിൽ അതേ മട്ടിൽ, അതേ മിനിറ്റിൽ, അതേ സമയത്ത്, അതേ മണിക്കൂറിൽ മറുപടി പറയുന്നതിന് ഇടതു നേതാക്കൾ ശ്രദ്ധിക്കുന്നത് കൂടി കണ്ടു. മറു ക്യാമ്പാണെങ്കിൽ കോൺഗ്രസും യു ഡി എഫും ഇതൊന്നും അറിഞ്ഞ മട്ടിലില്ല. രാഹുൽ ഗാന്ധിയെപ്പോലൊരു ദേശീയ നേതാവ് കോൺഗ്രസ് നേതാവ് കേരളത്തിലുണ്ടായിട്ടും മോഹൻ ഭാഗവത് എന്ന ആർ എസ് എസ് തലവനെ ആരിഫ് മുഹമ്മദ് ഖാൻ പോയി കണ്ടതിനെക്കുറിച്ച് പോലും രാഷ്ട്രീയമായി വിശദീകരിക്കാൻ, അപലപിക്കാൻ, വിമർശിക്കാൻ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകാതിരിക്കുന്നതും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമായി കാണേണ്ടതാണോ? നിർഭൻ, പ്രതികരണങ്ങളുടെ ഒരു രാഷ്ട്രീയ സ്വഭാവത്തെക്കുറിച്ചാണ്. തീർച്ചയായും, കാരണം ജനങ്ങൾ ഇത് വളരെ സാഹൂത ഉറ്റുനോക്കുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധി കേരളത്തിലൂടെയാണ് പര്യടന യാത്ര നടത്തുന്നത്. അദ്ദേഹം ബി ജെ പിയോ കേന്ദ്ര സർക്കാരിനെ നേരിട്ട് എതിർക്കുന്ന ഒരു തരത്തിലുള്ള പ്രസംഗത്തിലോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലോ ഒരു പ്രകടനം ഇതുവരെ നടത്തിയിട്ടില്ല. അദ്ദേഹം നിൽക്കുമ്പോൾ തന്നെയാണ്, കേരളത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഗവർണർ ഉയർത്തിവിട്ട വിവാദങ്ങൾ, പ്രത്യേകിച്ച് ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കുന്ന നിലപാട് ബി ജെ പിക്കെതിരെ ഇടതുപക്ഷം ഉയർത്തുന്നതിനൊപ്പം തന്നെ ദേശീയപരമായി കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഗവർണറുടെ അനധികൃതമായ ഇടപെടൽ ഉണ്ടാകുന്നപ്പോഴുള്ള കോൺഗ്രസ് ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ കേരളത്തിൽ രാഹുൽ ഗാന്ധി ഉള്ളപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള അനധികൃതമായ രാഷ്ട്രീയപരമായ സങ്കുചിതമായ രാഷ്ട്രീയ ഇടപെടലിലേക്ക് ബി ജെ പി ഗവർണർ ഉപയോഗിക്കുന്ന ആരോപണം ഇടതുപക്ഷം ഉയർത്തുമ്പോൾ അതിന് ഇതുവരെ ഈ ഒരു തരത്തിലുള്ള പ്രതികരണവും രാഹുൽ ഗാന്ധി നൽകിയിട്ടില്ല. ഒപ്പം തന്നെ ശരത്ത് സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബി ജെ പിയും കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയ നയങ്ങൾക്കെതിരെയാണ് രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ ഭാരത് ജോഡോ യാത്ര നടത്തുന്നത്. ആ യാത്ര നടക്കുമ്പോഴാണ് ഗവർണർ ഈ പറഞ്ഞ ആർ എസ് എസിൻ്റെ മേധാവിയുമായി തൃശ്ശൂരിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. ആ വാർത്ത പുറത്തു വന്ന് ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ ഈ ജോഡോ യാത്രയിൽ പങ്കെടുക്കുന്ന രാഹുൽ ഗാന്ധി പോയിട്ട് ബി ജെ പിയുടെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന കാര്യമാണ്. ഒപ്പം തന്നെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് പല പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പരസ്യ നിലപാട് ഗവർണർക്കെതിരെ എടുക്കുന്ന നിലപാടുകൾക്ക് ശക്തി പോരാ എന്ന വിമർശനമാണ് കോൺഗ്രസ് നേതാക്കൾ കെ മുരളീധരനും വി ഡി സതീശനും ഒക്കെ നേരത്തെ എടുത്തിരുന്നത്. പക്ഷേ സമീപകാലങ്ങളിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയ ശേഷം വി ഡി സതീശനോ പ്രതിപക്ഷ നേതാക്കളോ ഒന്നും ഇക്കാര്യത്തിൽ ഗവർണറെ തള്ളിപ്പറയാൻ നാളിതുവരെ തയ്യാറായിട്ടില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
संस्थान राष्ट्रीय പ്രതിസന്ധിയെ സങ്കുചിതമായി എടുക്കുക ആ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നേടുക എന്ന തരത്തിലുള്ള ലക്ഷ്യം തന്നെയാണ് പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നത് എന്ന് തന്നെ കരുതേണ്ടി വരും കാരണം ശരത് സൂചിപ്പിച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഇതുവരെ പ്രതിപക്ഷ നേതാക്കളും പ്രതികരിച്ചിട്ടില്ല പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടില്ല എന്നതും ഗൗരവപൂർണ്ണമായ കാര്യമാണ് ഇതൊക്കെ തന്നെ ജനങ്ങൾ സ്വാഭാവികമായി വിലയിരുത്തും എന്ന കാര്യവും ഉറപ്പാണ് ശരത് ശരി ഏതായാലും നിർബന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഇതേക്കുറിച്ചൊക്കെയുള്ള വിശകലനം അതുപോലെ തന്നെ ഇന്ന് സംഭവിക്കാൻ പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടിംഗ് എല്ലാം കൊള്ളാം ആകെ പറഞ്ഞു വന്നാൽ നിർബൻ ഇന്ന് രാജ്ഭവന് മുമ്പിൽ പോസ്റ്റാണ് അല്ലേ തീർച്ചയായും കാരണം നമുക്ക് ശരത് നേരെ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയ പരിചയത്തിലും മാധ്യമപ്രവർത്തനത്തിൻ്റെ എക്സ്പീരിയൻസിലും ഏറ്റവും ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യമാണ് എന്ത് സംഭവിക്കുമെന്ന ഒരു ആശങ്ക സ്വാഭാവികമായും ഈ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിലും സ്വാഭാവിക ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും ആ കൗതുകം സ്വാഭാവികമായി ഉണ്ടാക്കും ഒപ്പം തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള ചുമതല സ്വാഭാവികമായി തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർ എന്നുള്ളതിൽ എനിക്കും ഉണ്ടാകും അതുകൊണ്ട് ഇന്ന് ഇന്നത്തെ ദിവസം രാജ്ഭവനുമായി കേന്ദ്രീകരിച്ച സമയങ്ങളിലുമായിരിക്കും ഒപ്പം തന്നെ CPIMൻ്റെയും സർക്കാരിൻ്റെ പ്രതികരണം ഉണ്ടാകും ആ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഗവർണറും രാജ്ഭവനും കേന്ദ്രീകരിച്ചുള്ള വാർത്തകളിലായിരിക്കും തലസ്ഥാനവും തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരും ശരത് ശരി അപ്പോൾ ഞാനൊരു നല്ല ദിവസം നിർബൻ ആശംസിക്കുകയാണ് ശക്തവും വ്യക്തവുമായ നല്ല വാർത്തകൾ നിർബനിലൂടെ നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോയിലൂടെ വരട്ടെ എന്ന നിലയിലാണ് ആശംസ ഓക്കെ താങ്ക് യു നിർബൻ തീർച്ചയായും നന്ദി ശരത് ഓക്കെ നിർബനാണ് രാജ്ഭവന് മുമ്പിൽ നിന്ന് വളരെ വ്യക്തമായി തന്നെ വളരെ ദീർഘമായി തന്നെ ഇപ്പോഴത്തെ ഇന്നത്തെ സാഹചര്യം ഇന്നത്തെ ഒരു വാർത്താ ദിനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുതന്നെയാണ് ഗവർണർ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രകോപന രാഷ്ട്രീയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള അവസ്ഥകൾ എന്തൊക്കെയാണ് ഓരോ ദിവസമായി കടന്നുപോയത് എന്നൊക്കെയാണ് നിർബൻ സൂചിപ്പിച്ചത്